ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഫയർമാൻ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി ഒരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ റിലീസാവുകയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോം ഫില്ലിംഗ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ റിലീസ് ആയിരിക്കുകയാണ് നമുക്കതിൻ്റെ പെർഫോമ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫില്ലിംഗ് വീഡിയോ ആണ് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ത്യൻ ആർമിയിൽ ഒരു യൂണിഫോം ജോബാണ് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ഫയർമാൻ വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള പത്ത് പാസ്സായവർക്കാണ് അവസരമൊരുങ്ങുന്നത് അപ്പോൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് കണ്ടേക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് മാത്രം കറക്റ്റ് ഞാൻ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഫോം ഫില്ലിങ്ങിൽ അതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോം ഫില്ലിംഗ് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരുന്നത് സെവൻ്റി വൺ സബ് ഏരിയ എച്ച് ക്യു നോർത്ത് ഏൺ കമാൻഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് സീറോ രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലാണ് വരുന്നത് ഗ്രൂപ്പ് സി എ സെ യൂണിറ്റിലേക്കുള്ള സെവൻറ്റി വൺ സബ് ഏരിയ എച്ച് ക്യു നോർത്ത് ഏൺ കമാൻഡിൽ നിന്നുള്ള ഫയർമാൻ ലേബർ ആയിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫയർമാൻ ഏകദേശം പതിനഞ്ചോളം വേക്കൻസിയും ലേബറിൻ്റെ രണ്ട് വേക്കൻസിയുമായിരുന്നു ഫയർമാൻ ജനറൽ എട്ട് അതുപോലെ എസ് സി മൂന്ന് എസ് ടി ഒന്ന് ഓ ബി സി മൂന്ന് അതുപോലെ തന്നെ ലേബറിന് ഒ ബിസി രണ്ട് എന്നിങ്ങനെയായിരുന്നു വേക്കൻസി പൊസിഷനും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടേക്കുക എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ എ സി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫോമും വന്നിട്ടുണ്ട് അത് കുറച്ച് സമയം എടുത്ത് പറയേണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുള്ളതാണ് എ സി സെൻ്റർ എന്നാണോ വേക്കൻസി അത് ഉടനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു ഇൻഫർമേഷനിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഒഫീഷ്യലായിട്ട് വന്ന ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ പെർഫോമയാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിലുള്ളത് വളരെ ചെറുതാണ് നമുക്ക് ഇച്ചിരി ആയിട്ടുള്ള ഫോം തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു ഫോം ടൈപ്പ് ചെയ്യാൻ ഇല്ലെങ്കിൽ പറയുന്നത് ബ്ലൂ ഇങ്ക് ബോൾ പോയിൻ്റ് അതായത് ബ്ലൂ പെൻ ഉപയോഗിച്ച് മാത്രമേ ഫില്ല് ചെയ്യോളൂ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് അപേക്ഷിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ കേൾക്കുക അപ്പോൾ ആദ്യം ഇവിടെ കാണാം മുകളിലെ ഹെഡിങ്ങിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് ഫയർമാൻ ലേബറർ ഡ്രൈവർ മൂന്ന് പോസ്റ്റാണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഫയർമാൻ ആണെങ്കിൽ ഫയർമാൻ ആണെങ്കിൽ ലേബർ രണ്ടും പത്ത് പ്ലാസ് പോസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ വലതുവശത്തോട് ചേർന്നതിന് ആദ്യം പേസ്റ്റ് റീസൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം സെൽഫ് അറ്റസ്റ്റഡ് അല്ല ജസ്റ്റ് ഫോട്ടോ ഒട്ടിച്ചാൽ മതി സെൽഫ് എന്ന് പറയുന്നില്ല ഇനി വീണ്ടും ഒന്നാമത് നടക്കുന്ന പോസ്റ്റ് അപ്ലൈഡ് എടുക്കാം നിങ്ങളുടെ പോസ്റ്റ് ഏതാണോ ഒന്നുകൂടെ എടുത്ത് എഴുതുക രണ്ട് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേര് കറക്റ്റ് എഴുതുക അടുത്തത് അച്ഛൻ്റെയോ അമ്മയുടെ പേരാണ് അടുത്തേൽ എഴുതേണ്ടത് ആരെങ്കിലും ഒരാളുടെ പേര് എഴുതിയാൽ മതി ക്യാപിറ്റൽ ലെറ്ററിൽ ഇനി നാലാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കറക്റ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത് പോലെ month, year ഇയർ ഫോർമാറ്റിൽ date of birth correct എഴുതുക ഇനി അഞ്ചാമത് കിടക്കുന്നത് ഏ ജെസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതിയുടെ അന്ന് നിങ്ങൾക്ക് എത്ര വയസ്സ് മാസം ദിവസം ആ കണക്കാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വിത്തിൻ തേർട്ടി ഡേയ്സ് ഫ്രം ദ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് അഡ്വർടൈസ്മെൻ്റ് അതായത് സെപ്റ്റംബർ ഇരുപത്തി അപ്പോൾ ആ ഒരു ഡേറ്റ് ഏജ് എസ് സെപ്റ്റംബർ ട്വൻറ്റി എത്ര മാസം അതുപോലെ തന്നെ എത്ര വർഷം നിങ്ങൾക്ക് എത്ര വയസ്സ് പത്തൊമ്പത് വയസ്സാണെങ്കിൽ പത്തൊൻപത് വയസ്സ് ആ ഒരു മാസം ദിവസം അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ ഇരുപത്തി ആറിൽ നിന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൈനസ് ചെയ്താൽ മതി കറക്റ്റ് ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും ആറാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് അപ്പോൾ എസ് എൽ സി കേരള എസ് എൽ സി പഠിച്ചവർക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് രണ്ടെണ്ണം ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് എഴുതുക അത് കേരളം അല്ലാത്തവർ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വരെ കറക്റ്റായിട്ട് എഴുതുക ഇനി ഏഴ് ഏഴെന്ന് പറയുന്ന അഡ്രസ്സാണ് അഡ്രസ് ഓർ കറസ്പോണ്ടൻസ് നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് എഴുതണം ഹൗസ് നമ്പർ ഓർ സ്ട്രീറ്റ് ഓർ വില്ലേജ് നെയിമാണ് ആദ്യത്തിൽ പോസ്റ്റ് നമ്പർ തഹസിൽ ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് പിൻകോഡ് എന്ന ഫോർമാറ്റിൽ എഴുതുക എട്ട് അതുതന്നെയാണ് എല്ലാവരുടെ കറക്റ്റ് അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സും ഒന്നാണെങ്കിൽ അത് തന്നെ എട്ടാമത്തേലും കറക്റ്റ് ഫില്ല് ചെയ്തേക്കുക ഇതെല്ലാം എസ് എൽ സി ബുക്കിലുള്ളത് പോലെ ആയിരിക്കണം ഇനി അടുത്തത് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും മറ്റു കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസാണ് ഒൻപതിൽ എ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റ് ഇമെയിൽ ആക്റ്റീവായിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് എഴുതാവുള്ളൂ ബി പറയുന്നത് മൊബൈൽ നമ്പറാണ് രണ്ട് മൊബൈൽ നമ്പർ വെക്കണം ആക്റ്റീവായിട്ടുള്ള നിങ്ങൾ രണ്ട് ഒരു പ്രൈമറിയും ഒരു സെക്കൻഡറിയും തീർച്ചയായിട്ടും വെക്കണം ഇനി പത്താമത്തത് ക്യാസ്റ്റാണ് നിങ്ങളുടെ ക്യാസ്റ്റ് ഏതാണ് ജനറൽ ആണെങ്കിൽ യു ആർ എന്ന് വെക്കുക എസ് സി ഒർ എസ് ടി ഓർ ഒ ബി സി യോർ ഇ ഡബ്ല്യു എസ് ഏതാണോ കാറ്റഗറി അത് വെക്കുക ജനറൽ അല്ലാത്ത കാൻഡിഡേറ്റ്സ് എല്ലാം അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കണം ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾ വെക്കുക ടെൻത്ത് മെട്രിക്കുലേഷൻ എന്നോ ടെൻത്ത് എന്നോ വെക്കുക ഈ പതിമൂന്നാമത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയുന്ന ഫയർമാനിലോ ലേബറിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും വെച്ചിരിക്കണം ഇനി പതിനാലെന്ന് പറയുന്നത് നിങ്ങളുടെ അതൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളല്ല സിവിലിയൻ കാൻഡിഡേറ്റ്സിനാണ് പതിനഞ്ച് പറയുന്നത് ഡൊമൻസൽ ആണ് അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോപ്പി തീർച്ചയായിട്ടും വെച്ചിരിക്കണം അപ്പോൾ മൊത്തത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഞാൻ കറക്റ്റ് പറഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും ഡൊമൻസൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം ഇനി അടുത്തത് പതിനേഴ് നമ്മുടെ ഡിക്ലറേഷൻ ആണ് വായിച്ചു നോക്കുക എന്തേലും നമ്മൾ ഫില്ല് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുമെന്നാണ് പറയുന്നത് ഇനി ഏറ്റവും താഴെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അപ്പോൾ ഇടത് കയ്യിൽ തമ്പ് ഇംപ്രഷൻ ആണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് അപ്പോൾ അവർ അത് വെക്കുക അതിനോട് വലതു വർഷത്തു തരുന്ന സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ഡേറ്റ് അയക്കുന്ന ഡേറ്റ് മതി അടുത്തത് ഓഫീസ് റെക്കോർഡ് അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട അതൊക്കെ അവരാണ് ചെയ്യുന്നത് ഇനി അഡ്മിറ്റ് കാർഡെന്ന് പറയുന്ന പേജാണ് അടുത്ത പേജ് വരുന്നത് അഡ്മിറ്റ് കാഡിൻ്റെ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം ഈ ഒരു കാര്യം നമുക്ക് അവർ തിരിച്ചയക്കുന്നതാണ് അതിൻ്റെ റൈറ്റിൽ ഒരു ഫോട്ടോയും ഒട്ടിക്കണം അപ്പോൾ അഡ്മിറ്റ് കാർഡിൽ ഒന്നാമത്തെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ നെയിം ഡി ഒ ബി അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം കാറ്റഗറി അഡ്രസ്സ് പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയും ഫില്ല് ചെയ്തിരിക്കണം അത് കഴിഞ്ഞ് ഓഫീസ് യൂസാണോ അത് നമ്മളൊന്നും ചെയ്യേണ്ട നമ്മളതിൻ്റെ അതൊക്കെ ഓഫീസ് യൂസ് ആണോ അതിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ താഴെ കിടക്കുന്ന ആ ഒരു പേജ് ഇനി ഇത് അയക്കാനുള്ള അഡ്രസ്സ് പറയുന്നത് ടു ദ റിക്രൂട്ട്മെൻറ്റ് സെൽ ഫിഫ്റ്റി വൺ വൺ സെവൻ എ സെ ബറ്റാലിയൻ എം ഡി നിയർ ഡിഫൻസ് റോഡ് പഞ്ചാബ് പതിനാല് അൻപത് സീറോ വൺ എന്ന അഡ്രസ്സിലേക്ക് വേണം നിങ്ങളൊരു രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയയ്ക്കാൻ ഫ്രണ്ട്സ് അപ്പോൾ അയക്കാനുള്ള ഡോക്യൂമെൻറ്റ്സ് ഞാൻ ഒന്നുകൂടി പറയാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ക്യാസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോപ്പി എന്തായാലും വേണം അല്ലെങ്കിൽ എസ് എൽ സി ബോർഡിൻ്റെ കോപ്പി ആയിരുന്നാലും മതി ഡൊമെൻസിൽ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി കോപ്പി ഇത്രയും വേണം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലൂടെ കൂടെ വെച്ച് അയക്കാൻ ഫ്രണ്ട്സ് അപ്പോൾ നാൽപ്പത്തി അഞ്ച് രൂപയുടെ അഡീഷണൽ എൻവലപ്പാണ് നിങ്ങളിതിൽ ഒട്ടിക്കേണ്ടത് മാത്രമല്ല കവറിന് പുറത്ത് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് തീർച്ചയായിട്ടും എഴുതിയിരിക്കണം നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും എഴുതിയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഫയർമാൻ ജോബ് അല്ലെങ്കിൽ ലേബറർ ഏത് പോസ്റ്റാണോ രണ്ടും പത്ത് പാസ്സാണ് അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തന്നെ ഫോം ഫില്ലിംഗ് വീഡിയോ അറിയാത്തവരോ ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ അപ്ഡേറ്റും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് പുതിയ വീഡിയോയുമായി കാണാം താങ്ക് യു ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ